റോമാലേഖനം ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ആ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഒന്ന് കേട്ടെ, സുവിശേഷം മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങളുടെ അകത്ത് ഇത് പ്രവേശിക്കട്ടെ. നിങ്ങളുടെ അന്തരാത്മാവിന്റെ അടലുകൾക്കടിയിൽ ഒരിക്കലും മായാത്ത ഒരു തികഞ്ഞ ബോധ്യമായി ഇത് പ്രവേശിക്കട്ടെ. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി. അപ്പൊ ഇന്നല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ സുവിശേഷം കേൾക്കുമ്പോൾ തെറി പറയുന്ന ആളുകളായിരിക്കും. ഇന്ന് ഒരുപക്ഷെ സുവിശേഷം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഈ വിത്ത് വിതയ്ക്കപ്പെട്ടാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആ നിമിഷം അത് ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അത് ആ മണ്ണിലേക്ക് വീഴുന്നത് പോലാണ്. പിന്നീട് അത് വളരാൻ തുടങ്ങും. ഇത് വിത്താണ്, ഇത് നിന്റെ അകത്ത് വീണ് കഴിഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് മുളച്ചിരിക്കും. ചില പൂക്കൾ വിരിയുന്നത് രാവിലെ 6 മണിക്കാണ്, ചിലത് വിരിയുന്നത് 7 മണിക്കാണ്, ചിലത് 8 മണിക്കാണ്, ചിലത് 10 മണിക്കാണ്. നട്ടുച്ചയ്ക്ക് വിരിയുന്ന പൂവുണ്ട്, 4 മണിക്ക് വിരിയുന്ന പൂവുണ്ട്. ഇനി അങ്ങനൊന്നും വിരിയാത്ത പൂവ് രാത്രി 12 മണിക്ക് വിരിയുന്ന പൂവുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വിരിയും. സുവിശേഷണം ഏകാഗ്ര ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിനെ തേടണം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിനകത്ത് ഒരു സംശയവും വരാൻ പാടില്ല. ഒരു മനുഷ്യനെ അവനെ അടി മുതൽ മുടി വരെ മാറ്റാൻ യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റൂ. ഉപദേശിച്ചുകൊണ്ടൊക്കെ മനുഷ്യർ ചില സ്വഭാവം തിരുത്തും. ഇപ്പൊ നന്നായിട്ട് ആരെങ്കിലും ഉപദേശിച്ചാൽ ചിലർ മദ്യപാനം നിർത്തും, പക്ഷെ അവരുടെ സ്വഭാവം മാറില്ല. സ്വഭാവം അവന്റെ അകത്ത് കയറി, ഒരു മനുഷ്യന്റെ അകത്ത് കയറി അവനെ മാറ്റിമറിക്കാൻ ലോകത്ത് ഒറ്റയാളെ ജനിച്ചിട്ടുള്ളൂ, അവന്റെ പേര് യേശു എന്നാണ്.